റഷ്യന്റെ വസതിയാണ് ഈ പുറകിൽ കാണുന്നത്. ബംഗളൂരുവിലെ തിരക്കേറിയ ഹൊസ്കര ഹള്ളിയിലാണ് അദ്ദേഹത്തിന്റെ ഈ വസതി. ഹസനിലെ നവീൻ കുമാർ ഗൗഡി എന്ന സാധാരണക്കാരിൽ നിന്ന് യഷിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ച അക്ഷരാർത്ഥത്തിൽ റോക്കി ബായുടെ കഥയേക്കാൾ വെല്ലുന്നതാണ്. മൈസൂരുവിലെ ഒരു ഡ്രാമ സ്കൂളിൽ നിന്ന് പിന്നീട് കന്നഡയിലെ ടെലി സീരിയലുകളും ഒടുവിൽ സഹനടനായും പിന്നീട് മുഖ്യധാര സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിലേക്കും എത്താൻ വർഷങ്ങളോളമാണ് യഷ് കാത്തിരുന്നത്. യഷിന്റെ വസതിക്ക് മുന്നിൽ രാജ്കുമാറിന്റെ ഒരു പ്രതിമ കാണാം. ഈ രാജ്കുമാർ ചിത്രങ്ങൾ കണ്ടാണ് യഷ് സിനിമാ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ പിതാവ് ജെ അരുൺകുമാർ കർണാടക RTC ബസ് ഡ്രൈവർ ആയിരുന്നു. ഈ തുച്ഛമായ വരുമാനം കൊണ്ടാണ് സിനിമയിലേക്ക് യഷ് ചുവടുകൾ വെച്ചു തുടങ്ങിയത്. 13 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ നിരത്തിലൂടെ ഓട്ടോറിക്ഷ ഓടിച്ച് തന്റെ ചിത്രം കല്ലറ സന്ധ്യയ്ക്കായി അദ്ദേഹം പ്രമോഷൻ യാത്ര നടത്തിയിരുന്നു. ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ ബാനർ കെട്ടിവെച്ച് സിനിമയുടെ ചിത്രമൊക്കെ പതിച്ച് അന്ന് വീഡിയോ പ്രമോഷൻ നടത്തിയ യഷ് ഇന്ന് സ്വകാര്യ ജെറ്റിൽ പറക്കുന്ന കന്നഡത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി കഴിഞ്ഞു. നവീൻ കുമാർ ഗൗഡിയെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കണമെന്നായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹം. അന്തരിച്ച കന്നഡ സൂപ്പർ താരം പുനീത് രാജ്കുമാറിന് പകരം വയ്ക്കുന്ന മാ സൂപ്പർ സ്റ്റാറായി യഷിനെ ആരാധകർ വിലയിരുത്തുന്നു. KGF വലിയ വിജയത്തിന് ശേഷം ഭാര്യ രാധിക പണ്ഡിറ്റിനും കുട്ടിക്കുമൊപ്പം മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് യഷ് താമസം മാറിയിട്ടുണ്ട്. എങ്കിലും ഈ യശോ മാർഗ എന്ന ഈ വസതിയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നു. നവീൻ കുമാർ ഗൗഡയിൽ നിന്ന് കന്നഡ സൂപ്പർ താരം യഷിലേക്കുള്ള വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച ഈ യശോ മാർഗയിലേക്ക് താരം ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തുകയും വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്യുന്നു. ബംഗളൂരുവിൽ നിന്നും സുരേഷ് നായർക്കൊപ്പം മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്.